ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ ഗ്രോത്ത്. അപ്പം ഞാൻ എന്താണ് എൻ്റെ മുടിക്ക് ഗ്രോത്തിനും പിന്നെ മറ്റ് താരൻ്റെ ശല്യം ഇതെല്ലാം മാറ്റാൻ, സ്പ്ലിറ്റ് എൻഡ്സ് അങ്ങനെയുള്ളതെല്ലാം മാറ്റാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഇതാ ഈ നിൽക്കുന്ന നമ്മുടെ മുരിങ്ങയുടെ ഇലയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നല്ല തളിർത്ത ഇല നോക്കി നമ്മൾ പറിച്ചെടുത്തിട്ട്, നല്ല തളിർത്ത ഇല കാണാൻ തന്നെ തന്നെ ഭംഗിയാണ് ഗൈസ്. അതെല്ലാം കൂടെ ഒടിച്ചിങ്ങനെ എടുക്കണം. ഒടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം. നമ്മളെടുക്കുമ്പോൾ തന്നെ നോക്കിക്കോണം അതിനകത്ത് എന്തെങ്കിലും ഇട്ടുകാലി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് കളഞ്ഞിട്ട് വേണം എടുത്തുകൊണ്ട് വരാൻ, അല്ലെങ്കിൽ അതും വീട്ട് മിക്സ് ചെയ്ത് തലയിൽ തേക്കരുത് ഗൈസ്. അങ്ങനെ ഒടിച്ചെടുത്ത് നല്ല തളിർത്ത് നല്ല ഇല നോക്കി നമ്മൾ എടുക്കണം, നമ്മൾ പൊട്ടിച്ചെടുക്കണം. ഇനി അതിൽ ഓരോന്നോരോന്നും ഇങ്ങനെ കിള്ളി കിള്ളി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. എന്നാലും നമ്മുടെ സ്മൂത്തായിട്ട് നമുക്ക് തേക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നന്നായിട്ട് അതിനകത്ത് നിന്ന് ഇനി എന്തെങ്കിലും അതിനകത്ത് വല്ല ഇട്ടുകാലി എപ്പോഴും ഉണ്ടോ എന്ന് നോക്കി കിള്ളി കിള്ളി എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇച്ചിരി വെള്ളവും കൂടെ എടുത്തു. ഞാനിവിടെ ഒരു കപ്പ് വെള്ളം എടുക്കുന്നത്, എനിക്ക് നല്ല ലെങ്ത്തുള്ള ഹെയർ ആയതുകൊണ്ട് ഒരു കപ്പ് വെള്ളം എടുക്കുന്നത്. അതിലേക്ക് ഇട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഗൈസ് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നന്നായിട്ട് അത് അരഞ്ഞിട്ടുണ്ട്. അപ്പം നല്ല ഓയിലി ഇതായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ കുറച്ച് നേരം നമ്മൾ വെച്ച് കപ്പിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ടത് ഒരു കുഴമ്പ് പരുവത്തിലാവും. അങ്ങനെ കുഴമ്പ് പരുവത്തിലാവുമ്പോഴത്തേക്കും നമുക്ക് നന്നായി തലയിൽ തേക്കാൻ നല്ല എളുപ്പമായിട്ട് പറ്റും. ഇതിപ്പോൾ നന്നായിട്ട് നമ്മൾ എല്ലായിടത്തിനും പകർപ്പെടുത്ത് തന്നെ ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് നമ്മുടെ തലയിൽ അത് പിടിക്കും. നല്ല ബെസ്റ്റ് റിസൾട്ടാണ് ഗൈസ് കിട്ടുന്നത്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. എനിക്ക് ആദ്യം ഇത്രയും മുടിയില്ലായിരുന്നു, എന്നെ ഇടയ്ക്ക് വെട്ടിക്കളഞ്ഞതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് ഇത്രയും ആക്കിയെടുത്തതാണ് ഗൈസ്. ഇനി അത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മളിത് വാഷ് ചെയ്യുന്നത്. നന്നായിട്ട് വെള്ളം ഒഴിച്ചു നന്നായിട്ട് വാഷ് ചെയ്യണം. ഷാമ്പൂസൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, പക്ഷെ നമ്മൾ ഇവിടെ ഞാനിവിടെ ഷാമ്പൂസൊന്നും യൂസ് ചെയ്യുന്നില്ല. നന്നായിട്ട് വെള്ളം ഒഴിച്ചാൽ കഴുകിക്കളയുന്നതേ ഉള്ളൂ.